സുഖമായിരിക്കട്ടെ. അപ്പൊ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. എല്ലാവർക്കും ഫാദേഴ്സ് ഡേയുടെ ഒരു ആശംസകളൊക്കെ നേരാണ്. നമ്മള് എല്ലാവരും ഒരപ്പന്റെ മക്കളാണല്ലേ. നമുക്കിന്ന് കാര്യമായിട്ട് ഇന്നത്തെ ദിവസം നമ്മുടെ സ്വർഗസ്ഥനായ അപ്പനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാവേ. ഞാനാണേലും കാര്യം ഈശോയോടൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും ഇങ്ങനെ പിതാവിനോട് അല്ലെങ്കിൽ അപ്പനോടൊരു പേഴ്സണൽ ബന്ധമൊക്കെ വളരെ കുറവായിരുന്നു. അത് ഈ അടുത്തിടക്കൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ റെഗുലറായിട്ട് ഈശോ സഹിച്ച് കുമ്പസാരിക്കാനൊക്കെ പറ്റുന്ന ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുമ്പസാരിക്കാതിരിക്കാനുള്ള ഒരു പ്രലോഭനമൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ കുമ്പസാരക്കൂട്ട് ഫ്രണ്ടിൽ പോയി നിൽക്കും, എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. രണ്ടു ദിവസം ഇങ്ങനെ സംഭവിച്ചു. മൂന്നാം ദിവസം ഞാൻ തീരുമാനിച്ചിരുന്നു എന്തെങ്കിലും കുമ്പസാരിക്കണം, ഈശോയെ സഹായിക്കണം എന്ന് പറഞ്ഞ്. ഞാനും ജിശുത്തിലെ ഒരു ചേച്ചിയായിട്ട് ഞങ്ങൾ രണ്ടുപേരും ആശ്രമത്തിൽ പോവാണ് കുമ്പസാരിക്കുന്നത്. അന്നേരം എനിക്ക് ഒട്ടും കുമ്പസാരിക്കേണ്ടത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചി എന്നോട്, എൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ചുമ്മാ അപ്പ അപ്പ എന്ന് വിളിച്ചോണ്ടിരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ വേറെ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല, ചുമ്മാ അപ്പ അപ്പ എന്ന് ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പൊ ഒരു സമാധാനം, ഞാൻ അപ്പൻ്റെ മകളാണ് എന്നൊരു കുറച്ചുകൂടെ ഉറച്ചൊരു ബോധ്യം ഇങ്ങനെ ഞാൻ കാര്യമായിട്ട് ഫ്രീ ആവുകയൊക്കെ ചെയ്തേ. അതുപോലെ ഇങ്ങനെ പണ്ടൊരു സമയത്ത് ഇങ്ങനെ കാര്യമായിട്ട് നല്ലൊരു സ്ട്രഗിളിൽ കൂടെ കടന്നു പോകായിരുന്നു. ഇങ്ങനെ നല്ലൊരു വിഷമത്തിൽ കയറുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഇങ്ങനെ കുർബാനയുടെ സമയത്ത് ഈശോയെ അതിങ്ങനെയാണല്ലോ ഈശോ, എന്തുകൊണ്ട് ഈശോയെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വന്നപ്പോ പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പറയുന്നവരെ എനിക്ക് തോന്നി ഞാനല്ലേ നിന്റെ അപ്പൻ എന്നിങ്ങനെ പറയുന്നവരെ തോന്നി. കാര്യമായിട്ട് അന്നേരം സ്വർഗസ്ഥനായ പിതാവിന്റെ ഒരു സ്നേഹമൊക്കെ അനുഭവിക്കാൻ പറ്റിയൊരു സമയമായിരുന്നു. അതേപോലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നൊരു പ്രാർത്ഥന, ശരിക്കും ഓരോ തവണ ആ പ്രാർത്ഥന ചെല്ലുമ്പോഴും വെറുതെ ചൊല്ലിപ്പോവാതെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്റെ അപ്പനാണ്, സ്വർഗസ്ഥനായ ദൈവം എല്ലാത്തിന്റെ ഉടയവനായ ആ ദൈവം എന്റെ അപ്പനാണ് എന്നൊരു ബോധ്യം ഓരോ തവണ ആ പ്രാർത്ഥന ചെല്ലുമ്പോഴും കൂടിക്കൂടി വരികയാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം എന്നെ കൂടി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് എന്താവും എന്നൊരു പേടിയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ആദ്യമേ തന്നെ ഓർക്കുന്ന കാര്യം ഞാൻ ആരാണ്, എൻ്റെ ഐഡന്റിറ്റി എന്താണ്, എന്തൊക്കെയാണേലും ഞാൻ ആര് തന്നെയാണേലും എത്ര കുറവുള്ള ആളാണേലും എത്ര വലിയ പാപിയാണേലും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാൻ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ, സർവശക്തനായ ദൈവത്തിൻ്റെ, എന്തും ചെയ്യാൻ പറ്റുന്ന ദൈവത്തിൻ്റെ മകളാണെന്നുള്ളതാണ്. അപ്പോൾ ദൈവം എൻ്റെ അപ്പനാണല്ലോ, എന്നെ കൊണ്ട് പറ്റും എന്നൊരു കോൺഫിഡൻസ് ഒക്കെ എനിക്ക് കിട്ടുന്ന ഈ പറയുന്ന അപ്പൻ്റെ മകൾ എന്നൊരു ഐഡന്റിറ്റിയിൽ നിന്നാണ്. പിന്നെ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിനെ ചുരുക്കം ഈ പ്രാർത്ഥന ചെല്ലുമ്പോഴെങ്കിലും നമ്മൾ പിതാവിനെ ഓർക്കും. പക്ഷെ നമ്മൾ പിന്നെ മറന്നു പോകുന്ന ഒരു പിതാവ് കൂടെ ഉണ്ട്, നമ്മുടെ സ്വന്തം ജോസഫപ്പനാണത്. ബൈബിളിലാണെങ്കിലും അധികമൊന്നും നമ്മൾ കാണുന്നില്ല, നീതിമാൻ എന്ന ഒരൊറ്റ പദത്തിലാണ് പിതാവിനെ വിശേഷിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജോസഫപ്പനായിട്ടാണെങ്കിലും വലിയ ബന്ധമൊന്നും എനിക്കുണ്ടായിരുന്നില്ലേ. പക്ഷെ അത് കഴിഞ്ഞ് ഇങ്ങനെ പയ്യെ പയ്യെ പ്രാർത്ഥിക്കണം എന്നൊരാഗ്രഹമൊക്കെ തുടങ്ങി ഞാൻ യോശുവ പിതാവിനോട് പ്രതിഷ്ഠ ചെയ്യും. എല്ലാവരും ചെയ്യുകയാണ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നമ്മുടെ കാര്യമായിട്ട് അത് ഹെൽപ്പൊക്കെ ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ പ്രതിഷ്ഠയൊക്കെ ചെയ്തു. പിന്നെ ഈ കുർബാന സേവനത്തിൻ്റെ സമയത്ത് ഒരുക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ ജോസഫിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി. ഞാനിങ്ങനെ ആദ്യമായിട്ട് പുൽക്കൂട് ഉണ്ടാക്കിയത് യോശുപിതാവാണല്ലോ, പക്ഷേ ആദ്യമായിട്ട് സ്വീകരിക്കാനുള്ള പുൽക്കൂട് ഉണ്ടാക്കിയത് യോശുപിതാവാണല്ലോ, അതുകൊണ്ട് എൻ്റെ ഹൃദയത്തെ അതേപോലെ ഒരുക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ തന്നെ കുർബാന ശരിക്കും ശരിക്കും എന്നെ ഒരുക്കുന്നത് ഈശോയുടെ വളർത്തുപിതാവാണ്. അതേപോലെ ഓരോ ദിവസവും എന്നെ നോക്കിക്കോണേ ഓരോ കാര്യങ്ങളും, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പനോടൊക്കെ സംസാരിക്കില്ലേ, അതേപോലെ ജോസഫപ്പനോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെ സംസാരിക്കുമ്പോൾ ആ കാര്യത്തിലൊരു ടെൻഷൻ ഇല്ലാതിരിക്കാനും അപ്പൻ നോക്കിക്കോളും എന്നൊരു ഉറപ്പൊക്കെ ഇങ്ങനെ എനിക്ക് തുടങ്ങി. ഈയിടയ്ക്ക് ഇങ്ങനെ ദൂരെ യാത്രകളൊക്കെ പോകേണ്ട ഇടാണ്. അപ്പൊ രാവിലെ തന്നെ പിതാവിനോടായിട്ട് പറയും, അപ്പൊ അപ്പൊ ഇങ്ങനെ ഒരു യാത്രയുണ്ട്, കാര്യങ്ങൾ മൊത്തം ഡീലായിക്കോളണം എന്നിങ്ങനെ പറഞ്ഞിട്ട് വരെ. നിങ്ങൾക്കറിയോ ഞാൻ ഒന്ന് പത്തനംതിട്ടയൊക്കെ പോയതെ. അപ്പൊ ഒരു ബസ് കയറി ഒരു സ്ഥലത്ത് ഇറങ്ങി, ഞങ്ങൾ കറക്റ്റ് ഇറങ്ങുമ്പോഴേക്കും അടുത്ത സ്ഥലത്തേക്കുള്ള ബസ് വരാണ്. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അടുത്ത ബസ് കിട്ടുന്നു, ഒരു ലാഗ് വരുന്നില്ല, ഒരു തിരക്ക് വരുന്നില്ല, കറക്റ്റായിട്ട് ഇരിക്കാനുള്ള സീറ്റ് കിട്ടുന്നു, എല്ലാ കാര്യങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രമപ്പെടുത്തി തരുവാണ്. അങ്ങനെ ആദ്യമായിട്ട് അമ്മേനെ ഈശോയും കൊണ്ട് ഈജിപ്തിൽ പോയ മനുഷ്യനാണല്ലോ, അപ്പോൾ നമുക്ക് പത്തനംതിട്ട വരെ പോകാനുള്ളതൊക്കെ ജോസഫിന് ഇങ്ങനെ എല്ലാം ഇങ്ങനെ സെറ്റാക്കി തരുന്നവരെ. അപ്പോൾ കാര്യമായിട്ട് അപ്പനെ കൊണ്ട് നടക്കുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഭൗമികമായിട്ടുള്ള കാര്യങ്ങളിലാകട്ടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാകട്ടെ അപ്പൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഈശോയെ വളർത്തിയ മനുഷ്യനാണ്, ഈശോയെ പഠിപ്പണി പഠിപ്പിച്ച മനുഷ്യനാണ്. എല്ലാ കാര്യങ്ങളും ഈശോയെ സ്നേഹിക്കേണ്ട എങ്ങനെയെന്നൊക്കെ അപ്പനേക്കാളും നന്നായിട്ട്, അപ്പനെ അമ്മേക്കാളും, മേരി അമ്മയും ജോസഫിനേക്കാളും നന്നായിട്ട് നമ്മളെ ആർക്കും പഠിപ്പിക്കാൻ പറ്റില്ല. കാര്യമായിട്ട് അപ്പൻ്റെ ഒരു മാധ്യസ്ഥ ചോദിക്കുന്നത് നല്ലതാണ്. അതേപോലെ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ആർക്കെങ്കിലുമൊക്കെ ഉണ്ട്, ഇപ്പം ഞാൻ ക്യാമ്പസിൽ ആയിരുന്നു, അപ്പോൾ ക്യാമ്പസിലുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ എൻ്റെ മുറിയിൽ ഉറങ്ങുന്ന ഒരു യേശുപിതാവിൻ്റെ രൂപമുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് യേശുപിതാവിനെ കാണുമ്പോൾ എനിക്ക് ഉറങ്ങാനൊക്കെ തോന്നുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവരുടെ പേരൊക്കെ എഴുതിയിട്ട് യേശുപിതാവിൻ്റെ ആ രൂപത്തിൻ്റെ അടിയിൽ വെക്കും. അപ്പോൾ ഇനി ഇവരുടെ കാര്യം അപ്പം നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ, അതേപോലെ ഇച്ചിരി എന്തെങ്കിലും കുഴപ്പം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന പിള്ളേർക്ക്, അല്ലെങ്കിൽ ഇച്ചിരി വിഷമമൊക്കെ ഉള്ള പിള്ളേർക്ക് ഇങ്ങനെ യേശുപിതാവിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് അപ്പനവരുടെ കാര്യം നോക്കിക്കൊള്ളുന്നത്. അങ്ങനെയൊക്കെ
ഒരു കുഞ്ഞു ഇൻസിഡൻറ്റ് കൂടെ ഞാൻ പറയാവേ. കഴിഞ്ഞ ഇടയ്ക്ക് ജീസുദിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പോയി. ആ ഒരു സമയത്ത് ഞാനൊരു ചേച്ചിയും കൂടെ ചുമ്മാ ഇങ്ങനെ നടക്കണേ, അപ്പോൾ മാമ്പഴത്തിൻ്റെ നല്ല സ്മെല്ല് വരുന്നു. പിന്നെ ചേച്ചി നല്ല മാമ്പഴത്തിൻ്റെ മണമുള്ള, അപ്പോൾ ചേച്ചി കഴിഞ്ഞു വെറുതെയാണ്, ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഈ മാമ്പഴം ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ വേണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. ഞാൻ അന്ന് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, വീട്ടിൽ രണ്ട് മാമ്പഴം ഉണ്ടായിരുന്നു, രണ്ട് വലിയ മാമ്പഴം. ഭയങ്കര സന്തോഷമായി. പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അപ്പൻ നമ്മുടെ ഓരോ കുഞ്ഞു കാര്യത്തിലും, നമ്മുടെ സ്വർഗസ്ഥനായ അപ്പൻ ഓരോ കുഞ്ഞു കാര്യത്തിലും ഭയങ്കര കെയർഫുൾ ആണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം തരും. അതേപോലെ ജോസഫപ്പനാണെങ്കിൽ നമ്മളിങ്ങനെ കയ്യിലെടുത്തോണ്ട് കൊണ്ടു നടക്കുന്ന ഒരു രീതിയാണ്, അപ്പൻ ഭയങ്കര സ്നേഹമാണ്. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ നിർത്താണ്. ഒന്ന്, നമ്മളുടെ അപ്പൻ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞത് നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുന്നതാണ്. അപ്പൻ എങ്ങനെയാണോ, സ്വർഗസ്ഥനായ അപ്പൻ എങ്ങനെയാണോ, അതേപോലെ അവൻ ശ്രമിക്കുക. അതിന് ഏറ്റവും നല്ല മാതൃക ജോസഫപ്പനാണ്. അപ്പൻ മേരിയമ്മയുടെ അടുത്ത് എങ്ങനെയായിരുന്നോ അതേപോലെ പെരുമാറാൻ നോക്കുക, അപ്പൻ ഈശോയുടെ അടുത്ത് എങ്ങനെയായിരുന്നോ അതേപോലെ പെരുമാറാൻ നോക്കുക. അങ്ങനെയൊക്കെ നമ്മൾ വിശുദ്ധരായി മാറേ. രണ്ട്, അപ്പനാവാനുള്ള വിളി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൻ എന്ന് പറയുമ്പോൾ ആ ഒരു കരുതൽ, ആ ഒരു സ്നേഹം, യോസെഫാവൊക്കെ ചുറ്റുമുള്ളവർക്ക് അമ്മയ്ക്കും മകനൊക്കെ കൊടുത്ത ഒരു സ്നേഹമൊക്കെ നമ്മുടെ ചുറ്റുമുള്ളവർക്കും കൊടുക്കാനുള്ള ഒരു വിളി നമുക്കുണ്ട്, അങ്ങനെ അപ്പനെ പോലെ ആവുക. മൂന്നാമത്തെ കാര്യം, നമുക്ക് എല്ലാവർക്കും ഒരു അപ്പനെ ആവശ്യമുണ്ട്. നമ്മുടെ മുറിവുകളിൽ, നമ്മളുടെ വേദനകളിൽ, നമ്മളുടെ വീട്ടിലുള്ള അപ്പൻ എത്ര നല്ല അപ്പനാണെങ്കിലും, എത്ര മാത്രം സ്നേഹിക്കുന്ന അപ്പനാണെങ്കിലും, ആ അപ്പൻ അല്ലാതെ നമുക്ക് എല്ലാവർക്കും ശരിക്കും ഒരു സ്നേഹിക്കുന്ന അപ്പൻ്റെ ഒരു പിതൃഹൃദയത്തിൻ്റെ ആവശ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ഒരു അപ്പൻ ജോസഫപ്പനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ജോസഫപ്പനെ പോലെ ആവാൻ, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ പോലെ ആവാൻ. കാര്യമായിട്ട് അപ്പ അപ്പ എന്നൊക്കെ വിളിക്കുന്നത് നല്ലതാണ്. നമ്മളിങ്ങനെ ഭയങ്കര ഫോർമലായിട്ട് പിതാവേ എന്ന് തന്നെ വിളിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഫ്രീ ആയിട്ട് അപ്പ പിതാവേ എന്ന് വിളിച്ച് ഈ ഫാദേഴ്സ് ഡേ നമുക്കൊരു തീരുമാനം എടുക്കാം. നമ്മളുടെ അപ്പനോട് ചേർന്നൊരു ജീവിതത്തിൻ്റെ ഒരു തീരുമാനം എടുക്കാം. ഒരു കുഞ്ഞു കാര്യത്തിൽ നമുക്ക് അപ്പനെ ആശ്രയിക്കാം. ജോസഫപ്പനെ കൈ പിടിച്ച് ഈശോയെ പോലെ ആവാൻ നമുക്ക് ശ്രമിക്കാം. പൗലോസ്ലിഹ എഴുതിയ ലേഖനത്തിലെ വാക്യം ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളെ ഭയത്തിലേക്ക് നയിക്കുന്ന ആത്മാവിനെയല്ല, പുത്ര സ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആത്മാ മുഖാന്തരമാണ് നമ്മൾ അബ്ബാ പിതാവേ ശംശയ്ക്ക് സ്ഥിതിയാക്കി.